കുറച്ച് ദിവസങ്ങളായി ഒരു കൂട്ടം മനുഷ്യർ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ ഒരു സ്വന്തം സഹോദരനെ പോലെയാണ് പരിപാലിച്ചു വരുന്നത് ആ മനുഷ്യർ മറ്റാരുമല്ല ഹരിയാനയിലെ സോനിപ്പത്തിലെ മദീനയിലുള്ള കുറച്ച് സാധാരണ കർഷകരാണ് ആ ഒരു കൂട്ടം മനുഷ്യർ ഈ കഴിഞ്ഞ മാർച്ച് എട്ടിനായിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ അപ്രതീക്ഷിതമായ ഒരു സന്ദർശനം നടത്തിയത് രാജ്യം ഏറെ ബഹുമാനിക്കുന്ന നേതാവ് കർഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലൊരാളായി മാറുന്ന കാഴ്ചയായിരുന്നു അന്ന് ഹരിയാനയിൽ കാണാൻ കഴിഞ്ഞത് നെൽവയലുകൾ സന്ദർശിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യം വരുന്ന വീഡിയോ അന്ന് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ആ വീഡിയോയിൽ അദ്ദേഹം കർഷകരുമായും അവരുടെ കുടുംബങ്ങളുമായും ഒക്കെ സംഭാഷണം നടത്തുന്നതും വയലുകൾ ഉഴുതുമറിക്കുന്നതും നെൽച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും പിന്നീട് കർഷകരുമായി ഒരുപാട് സമയം സംസാരിക്കുന്നതും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അന്ന് ആ വീഡിയോയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം മാത്രം പങ്കിട്ടുകൊണ്ട് അദ്ദേഹം ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു കർഷകരാണ് ഇന്ത്യയുടെ ശക്തി ഹരിയാനയിലെ സോനുപത്തിൽ ഞാൻ രണ്ട് കർഷകരെ കണ്ടുമുട്ടി സഞ്ജയ് മാലിക്കും തസ്ബീർ കുമാറും അവർ കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ് വർഷങ്ങളായി അവർ ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത് അവരോടൊപ്പം ഞങ്ങളും വയലിലേക്കിറങ്ങി അവരെ സഹായിച്ചു മാത്രമല്ല നെല്ല് വിതയ്ക്കുകയും ട്രാക്ടർ ഓടിക്കുകയും കൂടാതെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഗ്രാമത്തിലെ കർഷകരായ സ്ത്രീകൾ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെയാണ് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും നൽകിയത് അവർ ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്ന് തന്നു സന്ദർശനത്തിനു ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാഹുലിന്റെ സന്ദർശന വേളയിൽ കർഷക സ്ത്രീകൾ ഡൽഹിയിലെ രാഹുലിന്റെ വീട് കാണണമെന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിരുന്നു അപ്പോഴാണ് ലോക്സഭയിൽ നിന്നുള്ള അയോഗ്യതയെപ്പറ്റിയും തുടർന്ന് ന്യൂഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിയതിനെക്കുറിച്ചും രാഹുൽ അവരോട് പറഞ്ഞത് തുടർന്ന് രാഹുൽ ഇവരെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ക്ഷണം സ്വീകരിച്ച് കർഷകർ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്കാണ് കർഷക സ്ത്രീകൾ എത്തിയത് വലിയ സ്വീകരണമായിരുന്നു കർഷക സ്ത്രീകൾക്ക് ഡൽഹിയിൽ ഒരുക്കിയത് സോണിയാഗാന്ധി കർഷക സ്ത്രീകൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോ വലിയ രീതിയിൽ തന്നെ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്ത സംഭവമായിരുന്നു ഹരിയാനയിൽ നിന്നുള്ള വനിതാ കർഷകർ ഡൽഹിയും രാഹുൽ ഗാന്ധിയുടെ വീടും കാണാൻ അദ്ദേഹത്തോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു സർക്കാർ തന്റെ വീട് എടുത്തു കളഞ്ഞെന്നാണ് രാഹുൽ ഗാന്ധി അവരോട് പറഞ്ഞത് എന്നാൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ ഈ വീഡിയോ വളരെ ശുദ്ധതയുള്ള സന്തോഷമാണ് കാണിക്കുന്നത് സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് അവർ നടത്തിയ സംഭാഷണത്തിന്റെയും ഉച്ചഭക്ഷണത്തിന്റെയും വീഡിയോ കോൺഗ്രസ് പ്രവർത്തക രുചിരാ ചതുർവേദി ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു അതിനോടൊപ്പം കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം മക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം സോണിയാഗാന്ധിയുടെ ജന്മത്തിലെ വസതിയിൽ ഊണരുക്കിക്കൊണ്ടാണ് വനിതാ സംഘത്തെ സോണിയാഗാന്ധി വീട്ടിലേക്ക് സൽക്കരിച്ചത് ഊണിന് ശേഷമായിരുന്നു രസകരമായ സംഭാഷണത്തിലേക്ക് നീങ്ങിയത് കർഷക സ്ത്രീകൾ സ്വന്തം സഹോദരിയോടെ എന്ന വണ്ണം സോണിയാഗാന്ധിയോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി മറ്റൊന്നുമല്ല നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കല്യാണക്കാരൻ തന്നെ മകനെ കല്യാണം കഴിപ്പിക്കാത്തത് എന്ത് എന്നായിരുന്നു അവർ ചോദിച്ചത് അവരുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് സോണിയാഗാന്ധി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് നിങ്ങളൊക്കെ കൂടി ഒരാളെ കണ്ടുപിടിക്കൂ എന്നാണ് തൊട്ടടുത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി നൽകിയ മറുപടിയും ഉടനെ എത്തി വിവാഹമൊക്കെ അതിന്റെ സമയത്ത് നടക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് രാഹുൽ ഗാന്ധിയുടെ കല്യാണ സംബന്ധിച്ച് പൊതുവേദികളിൽ തന്നെ ചർച്ച ചെയ്യുന്നത് മുമ്പ് നടന്ന കോൺഗ്രസ് പൊതുയോഗത്തിനിടയിൽ കോൺഗ്രസ് നേതാവ് ലാലു പ്രസാദ് യാദവും ഇത്തരത്തിൽ കല്യാണക്കാര്യം സംസാരിച്ചത് വലിയ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു എന്താണ് രാഹുൽ താടിയൊക്കെ വളർന്നല്ലോ ഒരു കല്യാണമൊക്കെ കഴിക്കൂ തൻ്റെ അമ്മ എന്നോട് എപ്പോഴും ഈ കല്യാണക്കാരത്തെക്കുറിച്ച് സംസാരിക്കും എന്നായിരുന്നു അന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കർഷക സ്ത്രീകളുടെ വാക്കും ശ്രദ്ധ നേടുന്നത് നാടൻ നെയ്യും ലസ്സിയും കർഷകർ സ്വന്തമായി വീട്ടിലുണ്ടാക്കിയ അച്ചാറുമൊക്കെ സമ്മാനമായി നൽകിയതിനു ശേഷമാണ് അവർ മടങ്ങിയതും